You practically? No. Yeah? No. I think I knew one. Kribasanam. Tirni. Kribasanam paper. Eh? Then a mumbung like a gator now. Arachalaki good chirogamari. Kribasanam paper. I know Molil and the Rubung under school legary teacher. And Kribasanam paper no ring of one sambon. One sambon or ring. Adamadi. Natal in the rogo and the prashno raki. Tirnut. Okay? പിന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് കൃപാസനം പേപ്പറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വരുന്നത്. തുടങ്ങല്ലേ മക്കളെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ധന്യ മേരി വർഗീസ്. എൻ്റെ സ്ഥലം കൂത്താട്ടുള എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇടയാർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസ് സ്ഥലത്താണ്. ഓക്കെ, ധന്യ മേരി വർഗീസിന് എല്ലാവർക്കും അറിയുമായിരിക്കും. ഇപ്പോൾ ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഫെയിം എന്നുള്ള രീതിയിൽ അറിയുന്നവരുണ്ടാവും. എല്ലാവരും അവരൊരു ആക്ട്രസ്സാണ്, സീരിയലുകളും സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ രീതിയിലും ഫേമസ് ആണ്. സോ അവരാണ് ഇന്ന് കൃപാസനം പേപ്പർ ഉപയോഗിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ കൃപാസനം പേപ്പർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റത്തിനെ കുറിച്ചിട്ട് സാക്ഷ്യം പറയുക. അങ്ങനെ എന്തോ ആണ് പരിപാടി. നോക്ക, എന്താണ് സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീലാവുന്നത്. ഓക്കെ, ഇപ്പോൾ കളിച്ച് കളിച്ച് കൃപാസനം പേപ്പർ കയറി കാശ് കൊടുത്ത് അയ്യോ സോറി സെലിബ്രിറ്റീസിന് ഇറക്കാൻ തുടങ്ങി. പൊറാട്ടയും മീൻകറിയും വന്നിട ഇടയിൽ. ഓക്കെ, അപ്പോൾ ബാക്കി കാണാം. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത്, എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നടക്കാതിരുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ, അതായത് ഞങ്ങൾ കല്യാണം ആലോചിച്ച് തുടങ്ങി ഒരു രണ്ട് വർഷമായിട്ടും കല്യാണങ്ങളൊന്നും നല്ല ഒരു ആലോചന പോലും വരുന്നില്ല. വന്നാൽ ആങ്ങളേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടക്കുന്നില്ല. അവന് നല്ല ജോലിയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. പക്ഷേ ഉണ്ടായിരുന്ന ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുണ്ടായ ഒരു ഇഷ്യൂ, ഞങ്ങളുടെ ഒരു ബിസിനസ് തകർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടായ കേസ്. ആ കേസും ആയിട്ടുള്ള ഒരു മാധ്യമങ്ങളിലൊക്കെ വന്ന നെഗറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകൾ കാരണം പല ആലോചനകളും മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അനിയൻ്റെ കല്യാണമാണ് വിഷയം, കല്യാണം നടക്കുന്നില്ല. അപ്പോൾ കൃപാസനം പേപ്പർ കാരണം കല്യാണം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോണത്. എന്താണെങ്കിലും കല്യാണം നടക്കാത്ത ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നു കേൾക്കുന്നുണ്ടെങ്കിൽ, കൃപാസനം ആ ജിത്തുബായിക്ക് ഒരു കൃപാസനം പേപ്പർ പിടിച്ചു കൊടുക്കുന്നത് അർജന്റ് ആണ്. ഇത് കിട്ടുമോ, ഇത് എവിടെ കിട്ടും എന്നുള്ളത് കമന്റ് ചെയ്താൽ മതി കേട്ടോ അടിയിൽ. ഞങ്ങൾക്ക് ഇന്ന് അങ്ങനെയാണെങ്കിൽ ആവശ്യമുണ്ട്. നമ്മൾ ജിത്തുബായിക്ക് ഒരു കൃപാസനം പേപ്പർ പിടിച്ചു കൊടുക്കണം. അണക്ക് വേണ്ട, ഈ ഓൾറെഡി ഉണ്ട്. ഇനി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൃപാസനം പേപ്പർ അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അർജന്റായിട്ട് ഒരു കൃപാസനം പേപ്പർ കാണും. ഇത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആര് വഴി കേട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പലരു വഴി കേട്ടു എന്ന് തോന്നുന്നു, പക്ഷെ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്ന് പോലെ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ അതാണ് മെയിൻ, ആര് പറഞ്ഞു കൊടുത്തു, എങ്ങനെ വന്നു, എപ്പോൾ എത്തി ഒന്നും ഓർമ്മയില്ല. അതൊക്കെ പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ, പിന്നെ ആളുകൾ ആ വഴി തപ്പിപ്പോയ വിഷയമാണല്ലോ. സ്ക്രിപ്റ്റ് വർക്കൗട്ട് ആവില്ല. അപ്പൊ എങ്ങനെ എത്തി, ഏതെത്തി, ആര് പറഞ്ഞു എത്തി എന്നുള്ളതൊന്നും അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് പറയാത്തത്. ഓക്കെ, അവിടെ എത്തിപ്പോയി. അവിടെ ഈ പ്രാർത്ഥന ഞാൻ നടത്തിയതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ ഇവിടെ നിന്ന് ആരോ പറഞ്ഞു കേട്ടു, നമ്മൾ കാര്യത്തിന് ആഗ്രഹിക്കുന്ന സമയവും കൂടെ വെച്ച് പ്രാർത്ഥിക്കുക, ഇന്ന സമയത്തിനകത്ത് എനിക്ക് ആ കാര്യം സാധിച്ചു തരണം എന്നും കൂടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് പോയത്. അപ്പം ഞാനൊരു സമയം വെച്ചു, സെപ്റ്റംബറിനകത്ത് എനിക്ക് എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം, 2018 സെപ്റ്റംബറിൻ്റെ അകത്ത് ഈ കല്യാണം നടക്കണമെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാൻ 2018 സെപ്റ്റംബർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള വർഷമായിരുന്നു എന്ന്. കാരണം കോവിഡ് വന്ന് ഈ 2018 വർഷത്തിലാണ് എല്ലാവരും ലോക്ക്ഡൗണിലായി വീട്ടിൽ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ഒരു വിവാഹാലോചനകൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല, കല്യാണങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല. ഈ സമയത്താണ് ഞാൻ ഇതിന് മുന്നേ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഇവിടെ ഉടമ്പടി എടുത്ത്. 2018 സെപ്റ്റംബറിനകത്ത് ഇവിടെ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം നടത്തി തരണം, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ഈ ആഗ്രഹം വെച്ച് സോറി ഞാൻ പറഞ്ഞ വർഷം തെറ്റി വന്നു, 2000 അപ്പം ഞാൻ ഇത് വെച്ച് സംഗതി എന്തായാലും കയ്യിന്ന് പോയി. 2018 കോവിഡ് ഇല്ല, കോവിഡ് തുടങ്ങിയിട്ടുമില്ല. 2019 എൻഡോട് കൂടിയിട്ടാണ് ഇവൻ ചൈന വരെ കോവിഡ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ വാർണിംഗ് കൊടുക്കുന്നതും. പിന്നെ എങ്ങനെയാ ചേച്ചി 2018 എന്തോ അടിച്ചുവിടുത്ത് സ്ക്രിപ്റ്റ് എഴുതിയവനാരാ, കൊണ്ടുപോ അവനെ കൊണ്ടുപോ അവനെ വിളിച്ചിട്ട് വാ, മര്യാദയ്ക്ക് പഠിക്കാത്ത ആളെ വിളിച്ചിട്ട് പിന്നെ ഈ കേട്ടിട്ടുണ്ട്. 2018 കോവിഡ് 2018 വലിയ പ്രശ്നങ്ങളില്ലാതെ റിസൾട്ട് വരുമ്പോ വലിയ
പ്രശ്നങ്ങളില്ലാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞെല്ലാം ഭംഗിയായിട്ട് നടന്ന്, ഭംഗിയായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്ന്, ഇതെല്ലാം കോവിഡ് സമയത്താണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് സാധിച്ച കാര്യങ്ങൾ, കോവിഡ് സമയത്ത് എൻ്റെ അമ്മയുടെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റി. അമ്മയുടെ ഒപ്പം, കാരണം അപ്പം ഷൂട്ടിങ്ങില്ല, ഒന്നുമില്ല, 3 മാസം ഞാൻ അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ കൂടെ അമ്മേനെ കുറേ ശുശ്രൂഷിക്കാനും പറ്റി ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇന്ന് മാറ്റി, ഒരു ടൈം ടേബിൾ മാറ്റിയിട്ട് പോലെയാണ് എനിക്ക് തോന്നി. കോവിഡ് വന്ന് എല്ലാവരും വിഷമിച്ച സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ, അമ്മയ്ക്ക് വേണ്ടി എനിക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, എൻ്റെ മോൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്താണ് ഞാൻ ഈ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത്. അപ്പോൾ കല്യാണ ആലോചനകൾ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഈ ഓപ്പറേഷന് കഴിഞ്ഞ്, അമ്മയ്ക്ക് പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം വരുമ്പോൾ ഒരു ആലോചന എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ആലോചന വരികയാണ്. തൊട്ടടുത്ത് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ട്വിസ്റ്റ് സംഗതി വരിക കേട്ടോ. കല്യാണ ആലോചന വരികയാണ്, ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വരും, എത്തും, എത്തുന്ന കാര്യം അവർ പറയും. പിന്നെ ഈ കോവിഡ് സമയത്ത് എല്ലാവർക്കും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു ആക്ച്വലി, അല്ലേ? നമ്മളൊക്കെ വീട്ടിനകത്ത് തന്നെ ആയിരുന്നു, പലരും ബിസി ആയിരുന്ന ലൈഫിൽ നിന്ന് വീട്ടിലേക്ക് മാറി. ഒരുപാട് സമയം വീട്ടിൽ കുട്ടികളൊപ്പം, അമ്മയോടൊപ്പം, വീട്ടുകാരോടൊപ്പം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കുറേ സമയം കിട്ടി. അതുകൊണ്ട് ഇതിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, ബിസി ലൈഫിൽ നിന്നൊരു റീഷെഡ്യൂളിങ്, ഒരു മാറ്റം സംഭവിച്ചു എല്ലാവർക്കും. ഇത് പിന്നെ കല്യാണം വന്ന വഴി, ഇനിയിപ്പോൾ കൃപാസനം പേപ്പറിലാണോ പെണ്ണ് വന്നതെന്നുള്ളതൊന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾ കുട്ടിയെ പോയി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, ബ്രദറും ഇഷ്ടപ്പെട്ടു. അത് ആ സെപ്റ്റംബറിനകത്ത് തന്നെ ഞങ്ങൾ കല്യാണം ഉറപ്പിക്കുകയാണ്. കല്യാണം നവംബറിൽ നടത്തതാണ്. സോ ഞാൻ ആ വെച്ച് പ്രാർത്ഥിച്ച സമയത്തിനകത്ത് തന്നെ എനിക്ക്, ഞാനിവിടെ വന്നെടുത്ത് ഉടമ്പടി, ഞാൻ എന്താഗ്രഹിച്ച് വന്നോ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഇതാണ്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ആഗ്രഹിച്ച്, എൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, എനിക്ക് എൻ്റെ ആങ്ങളുടെ ലൈഫായിരുന്നു വലുത്. കാരണം ഞാൻ കാരണം ആവരുത് അവൻ്റെ ഒരു ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ഓടി വന്നത്. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടി. ഞാൻ എന്ത് വെച്ചാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്, എനിക്കിവിടെ ആ സമയത്തിനകത്ത് തന്നെ, ഞാൻ വെച്ച സമയത്തിനകത്ത് എനിക്ക് സാധിച്ചു കിട്ടി. ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് അനിയന്റെ കാര്യം മാത്രമേ പ്രാർത്ഥിച്ചിട്ടു എന്നല്ലേ 36 പറഞ്ഞ്? സാമ്പത്തിക ലാഭം പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. മാറ്റി പറയരുത് ചേച്ചി, പിന്നെ സ്ക്രിപ്റ്റ് മാറാൻ പാടില്ല, പറയുകയാണെങ്കിൽ ഫ്ലോ പറഞ്ഞിട്ട് പോകണം. ഞാൻ പറഞ്ഞൊരു വർഷം, എനിക്ക് 2019 എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, 2019 2018 ഞാൻ പറഞ്ഞു വന്നത്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോയി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കുഴപ്പമില്ല, കണ്ടിന്യൂ. എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം, അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യം ഞാൻ പറയാൻ, ഞാൻ ഇത്രയും വൈകി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിലെ ഒരു നമ്മൾ പറയില്ലേ ഒരു ചമ്മൽ, നമ്മളൊരു ആർട്ടിസ്റ്റാണ് ഇങ്ങനെ വന്ന് നിന്ന് നമ്മളുടെ ഈ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ എടുത്ത് പറയാനുള്ളൊരു ചളപ്പുണ്ടല്ലോ. അപ്പം അത് കാരണം ഞാനിങ്ങനെ മടിക്കുമായിരുന്നു, പിന്നെ ആവട്ടെ മനസ്സിലിങ്ങനെ പറയണമെന്നുണ്ട്, പിന്നെ ആവട്ടെ. അപ്പം ഞാൻ എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ, ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞ പോലെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പറയാനൊരു മടി. കാരണം എപ്പോഴും നമ്മൾ എൻ്റെ ലൈഫിലൊക്കെ വന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്, അപ്പോൾ എല്ലാവരെയും വീണ്ടും അത് ഓർമ്മിപ്പിക്കണം. അപ്പോൾ അത് വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരോടും അത് പറയണം, അങ്ങനെയുള്ളൊരു മടി എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് മടി തോന്നി വന്ന് പറയാൻ. അവരുടെ കാര്യം അവിടെ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നടന്നേ എന്നുണ്ടെങ്കിൽ അതവര് 10 ആളോട് എന്താണെങ്കിലും പറയുക എന്നുള്ള അവരുടെ കടമയല്ലേ. അപ്പം എന്താ, കാര്യം കിടക്കുന്നവരെ ചേ, കാര്യം കഴിയുന്നവരെ നാരായണ, കഴിഞ്ഞ കൂരായണ, അതാണ് ആ പരിപാടി. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മടിയുടെ എലമെൻറ്റ് കൂടൂ എനിക്കറിയില്ല. ഓക്കെ, നിങ്ങളൊരു വിശ്വാസിയാണ്, നിങ്ങൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച സംഭവം നടന്നു, നിങ്ങൾ 10 പേരെ അറിയിക്കുകയല്ലേ ചെയ്യുക ആസ് എ വിശ്വാസി, അല്ലടയ്യ. ആ, ഇത് അതിനു പകരം ചുമ്മാ ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കിനി പറയാൻ കുറച്ച് സമയം, ഇതെന്താ അറിയോ, ഇപ്പം ഇവിടെ ഇങ്ങനെ എത്തി എന്നുള്ളത് നമ്മളെ പറയും, അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് വന്നത്, ഞാൻ മടി കൊണ്ടാണ് വരാതിരുന്നത് എന്നുള്ളത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സംസാരമാണ്, ഫുള്ളായിട്ട് കേട്ടാൽ മനസ്സിലാവും. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ദാ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു സാക്ഷ്യം പറയാൻ വന്ന ഒരു അവസ്ഥയിലല്ല വന്നത്. ഞാനിവിടെ അടുത്തൊരു കല്യാണത്തിന് വരുമ്പോൾ എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആ സാക്ഷ്യം പറയാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ച് കയറി വരുന്നു, ഇവിടെ വന്നാൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചു, ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പം പറഞ്ഞു വീണ്ടും ഉടമ്പടി എടുക്കണം. മാതാവ് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുക റോട്ടിക്ക്, വണ്ടിയിൽ പോകുമ്പോൾ ഇവള് സാക്ഷ്യം പറയുന്നില്ല, സ്റ്റോപ്പ് ദേർ എന്ന് പറയുന്നു, വണ്ടി നിർത്തിക്കുന്നു, ബ്രേക്ക് ഡൗൺ ആക്കുന്നു. 36 ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നു, അയ്യോ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. 30 ചിരിക്കലടേ ക്യാമറ. 36 എന്ത് ചെയ്തു, തിരിച്ചു പോയി സാക്ഷ്യം പറയാൻ പോകുന്നു. നൈസ് സ്ക്രിപ്റ്റ് അല്ലടാ,
എടാ ഇത് നമുക്കൊരു വെബ് സീരീസ് ആക്കിയാലോ, അല്ലേ? സെറ്റ് സാധനല്ലേ. എന്ത്, അല്ലെ, ഞാനൊരു ബേസിക് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ തോന്നിയില്ല, പറ്റിയില്ല, മടി തോന്നി നിങ്ങൾ പറയുന്നു. അതേ നിങ്ങൾ തന്നെ ഈ കൃപാസനത്തിന്റെ ഈ എന്താ ഓഫീസോ ആരാധനാലയോ എന്താ അറിയില്ല, അതിന് മുന്നിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അവിടെ കയറി സാക്ഷ്യം പറയാനായിട്ടാണെന്നുള്ളത്. അതുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല സാക്ഷ്യം പറയണം, അല്ലെങ്കിൽ പറയാത്തത് കൊണ്ട് ലൈഫിൽ പ്രശ്നം സംഭവിച്ചു എന്നുള്ളതൊന്നും തോന്നിയിട്ടില്ല. കഥയിൽ ചോദ്യമല്ല എന്തോന്നാണ്. ഇന്നാലും ഇത് മേക്കപ്പ് ഇട്ട് വന്നു കഴിഞ്ഞിപ്പോ ആരെങ്കിലും ട്രോൾ അടിച്ചാലോ ചോദിച്ചാലോ അതിനൊരു ഉത്തരം കൊടുക്കണല്ലോ. അപ്പൊ പിന്നെ എന്താക്കി, കല്യാണത്തിന് പോകണ വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി എന്നുള്ള കഥ ഇറക്കി. കൊള്ളാം, എടാ ക്രിസ്റ്റഫറിനോളനെ ഒന്ന് ഇൻഫോം ചെയ്യണ്ട. ഈ സ്ക്രിപ്റ്റ് അല്ലേ, വൺ സ്ക്രിപ്റ്റ്. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് വേണ്ടി ആ ഇത് എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ആ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ടൊരു സ്ഥലത്ത് കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം എന്നെ ഈ ഒരു കല്യാണത്തിന് പോയ അതേ വസ്ത്രത്തിൽ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ മേക്കപ്പോടും കൂടിയിട്ട് എൻ്റെ ഇത്രയും പേരെ മുമ്പിൽ കൊണ്ടേ നിർത്തിയത് ഇത് അത്ഭുതമല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ അതെ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് എവിടെയോ കൊണ്ടേ നിർത്തിയില്ലേ, വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പേപ്പർ അരച്ച് വെള്ളം പോലെ പേസ്റ്റ് ആക്കിയിട്ട് എഞ്ചിൻക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, വണ്ടി ഓടിക്കോളും. മനുഷ്യന്റെ പ്രശ്നങ്ങൾ മാറ്റാന്നുണ്ടെങ്കിൽ കൃപാസന പേപ്പറിന് വണ്ടീന്റെ ബ്രേക്ക് ഡൗൺ മാറ്റാണോ അത്ര വലിയ കുഴപ്പം. അത് അരിച്ചു കൊടുത്തു നോക്ക്, അടുത്ത വട്ടം വന്നിട്ട് അതിന്റെ അത്ഭുതം പറയാലോ. ഞാൻ പറയാൻ എന്തിനു ഭയന്നാണ് ഞാൻ മാറി മാറി നടന്നത്. അതേ കാര്യം ഒരു ആർട്ടിസ്റ്റിന് എന്നുള്ള ഫുൾ മേക്കപ്പിൽ വന്ന് എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന രീതി ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റി. ഇവിടെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് സാക്ഷ്യം പറയിച്ചു. മേക്കപ്പ് ഇട്ട് വന്നതിന് എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് വെള്ളഭൂഷണം. ആരും ട്രോളും കൊണ്ട് വരാൻ പാടില്ല. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് സാക്ഷ്യം പറയാൻ വരുമ്പോ മേക്കപ്പ് ഇല്ലാതെ വരാനും പറ്റില്ല. ആർട്ടിസ്റ്റാ, അതുകൊണ്ട് എന്താണ്, ഞാൻ മേക്കപ്പിൽ വരാൻ കാരണം ഇതാണ്, ഇന്നതാണ് റീസൺ എന്നുള്ളത് നൈസ് ആയിട്ട് മുപ്പത്തിയാരാണ് പറഞ്ഞു. കൊള്ളാം കൊള്ളാം. പിന്നെ ഞാൻ ഉടമ്പടിയിൽ പല കാര്യങ്ങളും എനിക്ക് ലീസ്റ്റ് ബോധേഡായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം. പക്ഷെ അതിൽ പോലും എനിക്ക് ദൈവം തൊടുന്നതായിട്ട് തോന്നി. എപ്പോഴും എനിക്ക് കോവിഡിൻ്റെ ഒരു രണ്ട് വർഷങ്ങൾ, നമ്മൾ 2019-20 കാലഘട്ടം 21-20 ഈ ഇപ്പോൾ പോലും ഒരു കോവിഡിൻ്റെ പിടിയിൽ നിന്ന് മാറി വരുന്നേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് എല്ലാവരും തളർന്ന ഒരു സമയമാണ്. ആ സമയത്ത് പോലും എനിക്ക് വർക്കുകൾ തരാൻ എപ്പോഴും ദൈവം, ഞാനെപ്പോഴും വിശ്വസിച്ചിരുന്ന ദൈവം എനിക്ക് എന്നെ വിളിച്ചു എനിക്ക് ഓരോ വർക്ക് ഒന്ന് കഴിയുമ്പോൾ. ഞാൻ ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയിൽ പോയി, ഞാൻ അപ്പോഴും ഞാൻ പറയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ കുറച്ച് മുന്നേ 36 എന്താ പറഞ്ഞേ, സാമ്പത്തിക ലാഭത്തിനെ കുറിച്ച് 36 വിചാരിച്ചിട്ടേ ഇല്ല. അനിയന്റെ കല്യാണത്തിനെ കുറിച്ച് മാത്രമേ 36 വിചാരിച്ചിട്ടുള്ളൂ. ഞാനോട് പറഞ്ഞു നോട്ട് ചെയ്തേക്കാൻ, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ 36 എന്താ പറയുന്നേ, ലീസ്റ്റ് ബോധേഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അതിന്റെ ഇടയിൽ വെച്ചു, സാമ്പത്തിക ലാഭം. എല്ലാം മാതാവാണ് ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാതാവ് നിങ്ങൾക്ക് എന്തോ നിങ്ങൾ എന്തോ വിശ്വസിച്ചോ. പക്ഷെ ഉണ്ടല്ലോ, ഒരാൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടേ പറയാൻ. ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ അല്ലേ ഇത് കാണുന്നവര്. ഇനി പലരും പറയും ഇത് വിശ്വാസികൾക്ക് വേണ്ടി ഇട്ടതാണ്, വിശ്വാസികൾ മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പലരും പറയുന്നുണ്ടാവും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഇട്ട വീഡിയോ അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ പ്രൈവറ്റ് ആക്കിയിട്ട് വിശ്വാസികൾ കാണാൻ വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്യുന്ന സാധനമല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പം പിന്നെ എന്താണ്, ഇത് കാണും, കാണുന്നവരെന്താണെങ്കിലും ഇതിൽ റിയാക്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പബ്ലിക് ആയിട്ട് ചെയ്തത് ആണോ അല്ലേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതിനു വേണ്ടി വേറൊരു സാധനം ഇട്ടേരെ. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക. യൂട്യൂബ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ നാട്ടുകാരും ഇത് അറിയിക്കും വേണം. വേണുണ്ട്, ഇപ്പൊ ഇത് പബ്ലിക് അല്ലേ, വിശ്വാസികൾ മാത്രം കേൾക്കാനും കാണാനും വേണ്ടിയിട്ടല്ലല്ലോ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിനെ വിട്ടിട്ട് എന്തിനടാ, ആണക്ക് എന്തേലും ഉണ്ടോ ആഗ്രഹങ്ങൾ? എനിക്ക് നടക്കും, പേപ്പർ മേടിച്ച് എന്തായാലും നടക്കും. പേപ്പർ മേടിച്ചിന് മാത്രം പോരാ, ഈ അത് അരച്ച് കുടിക്കണം, അപ്പഴാണ് നല്ല തൂറ്റിളക്കം പിടിക്കും. അപ്പൊ ഈ നേരെ നടക്കും ഹോസ്പിറ്റലിലേക്ക്, അത് കഴിഞ്ഞാൽ നേരെ കുഴിയിലും പോയി കിടക്കേണ്ടി വരും. കൃപാസനം പേപ്പറിന് ആൾക്കാരോടാ പറയാനുള്ളത്, മാർപ്പാപ്പ കാലുകൊണ്ട് വയ്യാതെ കുറെ കാലമായി വീൽ ചെയറിൽ പോകാൻ തുടങ്ങിയിട്ട്, ശേഷം പേപ്പർ അരച്ച് മൂപ്പരം മുട്ടിന് വെച്ച് കൊടുത്ത് മൂപ്പരം ഒന്ന് നീച്ച് നടപ്പിച്ചാൽ നിങ്ങൾക്ക് ഇതിലും വലിയ പ്രൊമോഷൻ വേറെ കിട്ടാണ്ടാവില്ല. ഇതേമാതിരി ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആർട്ടിസ്റ്റുമാരെ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും വലിയ എന്താ പറയുക പ്രൊമോഷൻ കിട്ടാൻ പോണത്,
കുറച്ച് ഒരു ലോഡ് പേപ്പർ വത്തിക്കാനൊക്കെയാണ് പറഞ്ഞേക്കാണ്ട് അവിടെ പോട്ട് എന്നിട്ട് അരച്ച് കളിക്ക് തേക്കാൻ പറഞ്ഞ മൂപ്പരോട്. ഇവിടെ ഉടായ്പ് കാട്ടി ജീവിക്കണതിന് ഒരു ഒരു കുറച്ചൊരു ബോധം വേണ്ടി. നമ്മൾ ഈ നൂറ്റാണ്ടിലൊക്കെ ഇത് വിശ്വസിക്കുന്നവരുണ്ടല്ലോ, ദൈവത്തിനെ വിശ്വസിച്ചോ ആരെ വേണമെങ്കിലും വിശ്വസിച്ചോ, പക്ഷെ പേപ്പർ അരക്കി കളിച്ച് കുടിക്കണം, പേപ്പർ വാങ്ങിയിട്ട് പേപ്പർ എന്ത് ചെയ്യണം വായിച്ച്. ഒരു ഒരു ദിവസം ഒരു എൻ്റെ ഫ്രണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, മുപ്പത്തിയാറ് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നതാ. ഓട്ടോറിക്ഷേൻ്റെ മുന്നിൽ കൃപാസനം പേപ്പർ വെച്ചിട്ടുണ്ട്. ആ വണ്ടി ഓടാൻ കാരണം കൃപാസനം പേപ്പറാകുമ്പോൾ ഒന്നും പറയാനില്ല മക്കളെ. ഈ ഇത് ഞാൻ ഈ ഒരു അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയ സ്കാമാണ് ഈ കൃപാസനം പേപ്പറിൻ്റെ പരിപാടി എന്ന് തോന്നുന്നത്. ആൾക്കാരെ മനസ്സ് ഇത്രത്തോളം എന്താ പറയാ ഫ്രോഡ് പരിപാടി കാട്ടിയിട്ട് അവരെ പിടിച്ചിട്ട് എന്താ ഇതിൽ കൊണ്ടുവന്ന് ഇടുക, എന്തൊരവസ്ഥ. ഇവര് ഏത് നൂറ്റാണ്ടിലടാ. എന്താണെങ്കിലും ഗുഡ് നൈറ്റ്, ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്നവരോട് ഗുഡ് നൈറ്റ്. ഓക്കെ, ഉറങ്ങിക്കോ, ഉറങ്ങന്നെ നിങ്ങൾക്ക് നല്ലത്. വെളിച്ചം വെച്ചിട്ടില്ലല്ലോ, എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്നു.